കോടതി ഉത്തരവുണ്ടായിട്ടും ക്ഷേമ പെൻഷൻ വിതരണ ഇൻസെന്റീവ് കുടിശ്ശികയടക്കം നിഷേധിച്ചതിലും നിക്ഷേപ വായ്പാ പിരിവുകാരോട് സംസ്ഥാന സർക്കാർ തുടരുന്ന അവഗണനയിലും പ്രതിഷേധിച്ച് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ കലം കമഴ്ത്തി പ്രതിഷേധിച്ചു. സമരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. കോടതി ഉത്തരവുണ്ടായിട്ടും ക്ഷേമ പെൻഷൻ വിതരണ ഇൻസെന്റീവ് കുടിശ്ശികയടക്കം നിഷേധിച്ചതിലും നിക്ഷേപ വായ്പാ പിരിവുകാരോട് സംസ്ഥാന സർക്കാർ തുടരുന്ന അവഗണനയിലും പ്രതിഷേധിച്ചാണ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ കലം കമഴ്ത്തി പ്രതിഷേധിച്ചത്. സമരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ചെയ്ത ജോലിയുടെ വേതനം മുൻകാല പ്രാബല്യം നൽകി വെട്ടിക്കുറച്ചതും അതുപോലും നൽകാതെ തടഞ്ഞുവെക്കുന്നതും സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലാദ്യത്തേതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നവരുടെ ഇൻസെന്റീവ് 2021 നവംബർ മുതൽ കുടിശ്ശികയായിരിക്കെ 2023 ജനുവരിയിൽ മുൻകാല പ്രാബല്യം നൽകി വെട്ടിക്കുറച്ചതും ഒക്ടോബറിൽ കുടിശ്ശിക അനുവദിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും അത് നൽകാതിരിക്കുന്നതും പരാമർശിക്കുകയായിരുന്നു വി ഡി സതീശൻ. 5 മാസമായി സുരക്ഷാ പെൻഷൻ ഇല്ല. ഇത് ഏറ്റവും സാധാരണക്കാരായ ആളുകളാണ് ഈ കളക്ഷൻ ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത്. വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് ചെറുപ്പക്കാരാണ് നാട്ടിൽ. അവരത് ആ ജോലി ചെയ്ത് അവർക്കൊരു വരുമാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിന്നിട്ട് അവരുടെ കുടിശ്ശിക പോലും കൊടുക്കാതെ അവരുടെ ആനുകൂല്യങ്ങളൊന്നും നടപ്പാക്കാതെ നിങ്ങളുടെ വിഷയം ഞങ്ങൾ നിയമസഭയിൽ ഗൗരവമായി ഒന്നുകൂടി ഉന്നയിച്ച് അടിയന്തരമായ പരിഹാരം ഈ കാര്യത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ശ്രമിക്കും എന്ന വാക്കുമാത്രം ഈ അവസരത്തിൽ നൽകിക്കൊണ്ട്. ഏത് മേഖലയിലുള്ള തൊഴിലാളികളായാലും സേവനം, ജീവിത വിലസൂചിക എന്നിവ വർദ്ധിക്കുന്നതിനനുസരിച്ച് അതാത് കാലത്ത് അധികാരത്തിലിരിക്കുന്നവർ വേതനം വർദ്ധിപ്പിച്ച് നൽകാറാണ് പതിവ്. എന്നാൽ നിലവിലെ പിണറായി സർക്കാർ നിക്ഷേപ പിരിവുകാരടക്കമുള്ള താഴെത്തട്ടിലെ ജീവനക്കാരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരെ നിയമസഭയിലടക്കം ശബ്ദമുയർത്തുമെന്നും ദീർഘസേവനമുള്ള നിക്ഷേപ വായ്പാ പിരിവുകാരുടെ തൊഴിൽ സ്ഥിരത, വേതന സുരക്ഷ, തസ്തിക നിർണയം, മിനിമം വേതനം, വിരമിക്കലടക്കം ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പാക്കാൻ ഇടപെടൽ നടത്തുമെന്നും പ്രതിപക്ഷ നേതാവ് ഉറപ്പു നൽകി. ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനേശ് പുരമണ്ണ അധ്യക്ഷനായി. MLA മാരായ ടി സിദ്ദിഖ്, ഷാഫി പറമ്പിൽ, സംഘടനയുടെ സംസ്ഥാന നേതാക്കളായ വി ജെ ലുക്കോസ്, MK അലവിക്കുട്ടി, രവി പുറവങ്കര, ടി സേതുട്ടി, പൂക്കുമുണ്ടോളി, UV ജയപ്രകാശ്, P രാധാകൃഷ്ണൻ, MK രാഘവൻ, കുഞ്ഞാലി മമ്പാട്ട്, ഷൗക്കത്ത് അത്തോളി, റീന ഓമശ്ശേരി, അനീഷ് മാമ്പ്ര, രമണി വിശ്വൻ, P ലത്തീഫ്, മനോജ് പയറ്റുവളപ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.